ഖാലിദിന്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒടുക്കത്തെ പ്ലാനിങ്. എന്ത് പ്ലാനിങ്? എപ്പോ പ്രെഗ്നന്റ് ആയ കരിയറിനെ ബാധിക്കായിരിക്കും എന്ന ലൈനിലുള്ള പ്ലാനിങ്. അതൊരു കുഴപ്പമാണോ? ഇങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ ഡിസാസ്റ്ററിൽ ചെന്ന് ചേർന്ന്, പ്രത്യേകിച്ച് കൂടെ റൈറ്റ് ആൾക്കാരില്ലെങ്കിൽ. ഓ ആയിക്കോട്ടെ. ഈ ബോബിക്കും തന്നെ ഇവിടെ ഇത്ര പ്രശ്നം. എന്ത് പ്രശ്നം? അവക്കെന്നെ ഇഷ്ടമല്ല. അവളുടെ ഒരു ബോഡി ഗാർഡ് കളി. അവള് കാരണം നമ്മള് ബ്രേക്കപ്പ് ആയത് തന്നെ. പോകുന്നതിന് വന്ന് പൊട്ടിക്കണം വിചാരിച്ച. നീ എന്തൊക്കെയാ ഈ പറയണേ? അവൾ എന്ത് ചെയ്തെന്ന? അവക്ക് എന്റെ സ്വഭാവം ഇഷ്ടമല്ല, എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടമല്ല. നിന്റെ പൊളിറ്റിക്സുകളെ എനിക്ക് ഇഷ്ടമല്ല. അതിനെന്താ പ്രശ്നം? നീ എത്ര ടൈമാ വേസ്റ്റ് ചെയ്യണേ? ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ നിന്റെ അത്ര ടാലന്റഡ് ആയിട്ട് ആരും ഇല്ല. ബട്ട് യു ഡോണ്ട് ഹാവ് ഫോക്കസ്. ടാലന്റ് നന്നാ കേട്ട. ചൂടായാലും ബാക്കിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ കഷ്ടപ്പെട്ട് പഠിച്ച് സപ്ലി ഒക്കെ എഴുതിയെടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പാസ്സാകാൻ പറ്റില്ലെന്നാണോ? പാസ്സാവേണ്ട കാര്യമില്ല. യു നോട്ട് മെന്റ് ഫോർ ദിസ് കോളേജ്. യു ഷുഡ് ബി ഇൻ ആർട്സ്, മ്യൂസിക്, ഫിലിംസ്, കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും. ഇതെന്തൊരു കഷ്ടായത്? ബെറ്റ് വെക്കണോ? സെപ്റ്റംബറിലെ 31 പേപ്പർ ഞാൻ ക്ലിയർ ചെയ്യും, കാണണോ? എന്നിട്ട് എന്നെ പോലെ പഠിച്ച എഞ്ചിനീയറായി ഒരു ക്യൂബിക്കിളിൽ ലൈഫ് ലോങ് വർക്ക് ചെയ്യോ നീ? കുറേ ഗ്രേറ്റ് ഫിലിംസ് കണ്ടപ്പോൾ ഒരു ഫിലിം മേക്കർ ആവാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായില്ലേ? ആ റിയലൈസേഷൻ മതി ടു ഡു വാട്ട് എവർ യു വോണ്ട്. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കോളിംഗ് അല്ല വിശാൽ. നിനക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ലൈഫിലായാലും കരിയറിലായാലും എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ എല്ലാവർക്കും വരും. യു ഷുഡ് ജസ്റ്റ് മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് മൂവ് ഓൺ. ഇല്ലെങ്കിൽ നീ പെട്ടുപോടെ. നിന്നെ പോലെ എംടെക്കും കിട്ടി ജോലിയും കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പാ. എന്റെ സിറ്റുവേഷൻ കൂടി നീ മനസ്സിലാക്കണം. നിനക്ക് ലൈഫിൽ എന്താ വേണ്ടത് നീ തീരുമാനിക്ക്. എനിക്ക് നിന്നെ വേണ്ടത് കിട്ടുമോ? എല്ലാവർക്കും ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫോളോ യുവർ ഡ്രീംസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾ. മണ്ണാം കെട്ട മാങ്ങാ തൊലി. നിന്റെ ഈ ടെമ്പറമെന്റ് ആണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ദേവസ് എ സെൻസ് ഓഫ് കാംനെസ്. അത് കണ്ടിട്ടാ എനിക്ക് ഇഷ്ടമായത്. ഇതൊരുമാതിരി എന്റെ അച്ഛന്റെ അതേ സ്വഭാവം. എനി നിന്റെ അച്ഛനും കൂടെ ഒക്കെ അതിനും കൂടെ കുറേ ഉണ്ടായിരുന്നുള്ളൂ. പോവാം. നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടേ? വിടു വിശാൽ. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയാ മതി. കൈ വിടു വിശാൽ. ഒന്ന് പറഞ്ഞതാ ഗായത്രി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇടക്ക് മരിച്ചു കളയാൻ തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഒരു തമാശക്ക് പറഞ്ഞ നീ അത് വിട്. എന്റെ ലൈഫ് വെച്ചിട്ടാണോ നിന്റെ തമാശ? ഞാൻ എന്ത് ചെയ്തു? നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ മുടിഞ്ഞ പ്രേമം ഉണ്ടാവില്ലേനു. ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പാസ്സായി പോയന്. ഇനി അതും എന്റെ തലക്ക് വെക്ക. നീ എന്താ കാരണം? ഓരോന്ന് പറഞ്ഞിട്ടെങ്കിലും മോട്ടിവേറ്റ് ചെയ്ത് അനാവശ്യം ഹോപ്പ് നിന്ന് അവസാനം എല്ലാം തൊലച്ചു പോവാ. നിന്റെ തെറ്റല്ല, എന്റെ തെറ്റാ. ഐ ലവ് യു ആൻഡ് ട്രസ്റ്റ് ഇൻ യു. ഒന്ന് ഇറങ്ങി പോവോ? I wish I never met you.